ക്ഷേത്രങ്ങളിൽ എത്തുന്ന ഭക്തരുടെ നേർച്ചകളിൽ ഒന്നാണ് വെടിവഴിപാട്. സന്നിധാനത്തും മാളികപ്പുറത്തുമെല്ലാം വെടിവഴിപാട് നടത്താൻ വൻ തിരക്കായിരുന്നുവെങ്കിലും ഇത്തവണ കോവിഡ് പ്രതിസന്ധിയിൽ വഴിപാട് നടത്താൻ എത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഏത് ദേവാലയത്തിലായാലും ഭക്തൻ ഇവിടെ വന്നു എന്നുള്ളത് ദേവനെയോ ദേവിയോ അറിയിക്കുക, നമ്മുടെ പേരും നാളും പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്നു എന്നുള്ളത് അറിയിക്കുക, അതാണ് ഈ വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവാനെ കാണാൻ തങ്ങൾ എത്തിയെന്ന് പേരും നാളും ചൊല്ലി വിളിച്ചറിയിക്കുന്ന വഴിപാടാണ് വെടിവഴിപാട്. വെടിവഴിപാടിലൂടെ സർവ്വൈശ്വര്യങ്ങളും വന്നുചേരുമെന്നും വിശ്വാസമുണ്ട്. നിയന്ത്രണം മൂലം ഭക്തരുടെ എണ്ണം കുറഞ്ഞതോടെ സന്നിധാനത്ത് വെടിവഴിപാട് നടത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടെ തീരെ കുറവാണ്, കാര്യം ഇപ്പോൾ ഇവിടെ കോവിഡ് ആയതിൻ്റെ പേരിൽ ഇപ്പോൾ കണ്ടില്ലേ ആൾക്കാരൊക്കെ തീരെ, അയ്യപ്പന്മാർ തീരെ കുറവാണ്. തന്നെയല്ല ഇവിടെ വിരി വെക്കാനും പിന്നെ ഇതിനൊന്നുള്ള സൗകര്യമില്ലല്ലോ, നെയ്യപ്പക്ഷേത്രത്തിനുള്ള സൗകര്യമില്ല. അപ്പോൾ അയ്യപ്പന്മാർ വന്നു ജസ്റ്റ് ഒന്ന് അയ്യപ്പനെ കണ്ട് തൊഴുത് തിരിച്ചു പോവുകയാണ്, കുറവാണ്. ഇപ്പോൾ ഇവിടെ അയ്യപ്പന്മാർ ഇവിടെ തങ്ങിയാലേ ഒരുപാട് നടക്കത്തുള്ളൂ. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ച് അപകടം ഒഴിവാക്കി നാടൻ രീതിയിലാണ് ഇവിടെ വെടിമരുന്ന് പ്രയോഗം. അതിനെപ്പറ്റി എടുത്ത് വെടിമരുന്ന് നിറയ്ക്കുക, വെടിമരുന്ന് നിറച്ച് ആപ്പെടുത്ത് ഇടിച്ചുറപ്പിക്കുക. അതിനെപ്പറ്റി ആപ്പ് എത്രയോ ഉറയ്ക്കുന്നു അതനുസരിച്ച് ഇതിന് ശബ്ദം കിട്ടും. അതിനുശേഷം വെടിത്തട്ടെ കൊണ്ടുവച്ചിട്ട് കുറിഞ്ഞിടും, കുറിഞ്ഞിട്ടിട്ട് കുറിഞ്ഞിക്ക് തീ കൊടുക്കും. തീ കൊടുക്കുമ്പോഴാണ് വെടി പൊട്ടുന്നത്. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം റിനു ശ്രീധർ, കൈരളി ന്യൂസ്, സന്നിധാനം.